കൊച്ചുകുട്ടികളുടെ അച്ഛനമ്മമാർ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബെഡ് വെറ്റിംഗ് ടെൻഡൻസി നിർത്തുക എന്നുള്ളത്. അതായത് 2 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് അറിയാണ്ടാണെങ്കിൽ പോലും ഒന്ന് കിടക്കയിൽ മുള്ളുന്ന സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നിർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒത്തിരി പേര് എനിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. നെയിൽ ബൈറ്റിംഗ്, ബെഡ് വെറ്റിംഗ്, ഇതിനൊക്കെ എങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, എന്താ ചെയ്യേണ്ടത്? അപ്പം എനിക്ക് തോന്നി എന്നെക്കാട്ടിലും ഇത് ഏറ്റവും അധികം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞ് ഇതിൻ്റെ കോസും ഇതിൻ്റെ റെമഡിയും പറയാനായിട്ട് ഏറ്റവും ആപ്റ്റ് മായയാണ്. മായ ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരു തവണ ഞാൻ മായയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഫേസ്ബുക്കിലൂടെ. അപ്പം ഇന്ന് മായ എൻ്റെ ഒപ്പമുണ്ട്. നമുക്കൊന്ന് ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെ കോസ്. 2 വയസ്സ് വരെ തികച്ചും നോർമലായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് കൂടാണ്ട്, അതായത് നോർമലായിട്ടല്ലാണ്ട് ഇത് മാറുന്ന ഒരു ഘട്ടം എന്താണ്, എന്താണ് ഇതിൻ്റെ ഒരു കോസ്? മായ ഒന്ന് പറയാമോ? ബെഡ് വെറ്റിംഗ് ഒരു 2.5-3 വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് സാധാരണ അതൊരു പ്രശ്നമായിട്ട് കണ്ടുവരുന്നത്. കാരണം അതുവരെ ഇതൊരു നോർമൽ പ്രോബ്ലം, ഐ മീൻ നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത്. അത് അങ്ങനെ തന്നെയാണ് താനും. കാരണം ആ ഒരു പ്രായമാകുമ്പോഴാണ് ആ ഒരു ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവേണ്ടത്. അതിലൂടെയാണ് ആ ഒരു സ്ഫിങ്ക്റ്റർ കൺട്രോളൊക്കെ കംപ്ലീഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും 2.5 വയസ്സിന് ശേഷം ഈ പ്രശ്നം വീണ്ടും നിൽക്കുകയാണെങ്കിലാണ് അത് ഒരു എംബാരസിങ് സിറ്റുവേഷൻ പേരൻസിനും അതേപോലെ തന്നെ കുട്ടിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ പല പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന കാരണം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ് കംപ്ലീഷനിലേക്ക് എത്താത്ത ഒരു പ്രശ്നം. അനദർ തിങ് എന്താന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ. അപ്പോൾ അതാണ് നൈറ്റ് ടൈമിൽ ഈ ഒരു കൂടുതൽ യൂറിൻ ഫോർമേഷൻ നടക്കാതെ നമ്മളെ അതിൽ നിന്നും ഐ മീൻ ആ ഒരു നോർമൽ പ്രോസസ്സ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആൻറ്റി ഡയൂറട്ടിക് ഹോർമോണിൻ്റെ അളവിലുള്ള കുറവ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് അനദർ തിങ് എന്താണെന്ന് വെച്ചാൽ നോർമലി ഈ ബെഡ് വെറ്റിംഗ് ഉള്ള കുട്ടികളെല്ലാം വളരെ ഡീപ്പ് സ്ലീപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പിൽ അവർക്ക് ഈ ബ്ലാഡർ ഫില്ലായി എന്നുള്ള ഒരു സിഗ്നല് ബ്രെയിനിലേക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ബ്രെയിൻ. ആ ഒരു സ്ലീപ്പിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായതാണ്. അപ്പോൾ അവിടെ ഒരു അതുകൊണ്ടാണ് ഈ അലാമിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം അലാം കൊടുത്ത് ബ്രെയിനിനെ നമ്മൾ ഉണർത്തുക. അപ്പം അങ്ങനെ ഉണർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലാഡർ ഫില്ലായി എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സിഗ്നലിനോട് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ അനദർ തിങ് എന്താന്ന് വെച്ചാൽ വളരെയധികം സോൾട്ടി ആൻഡ് ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന കുട്ടികളിലും ഈ ഒരു പ്രശ്നം കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതെല്ലാം പല പല സ്റ്റഡീസ് അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇതാണ് ഈ ഒരു ബെഡ് വെറ്റിങ്ങിന് കാരണമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദേർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അനദർ തിങ് ഈ പറഞ്ഞതുപോലെ ഈ പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ചെറിയ പ്രായം തൊട്ടേ പാമ്പേഴ്സ് നമ്മൾ കുട്ടിക്ക് കെട്ടിക്കൊടുക്കുമ്പോൾ ആക്ച്വലി നമ്മൾക്ക് കംഫർട്ടബിൾ ആണ്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനിങ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നുണ്ട് അവിടെ. കാരണം ഈ വെറ്റാകുമ്പോൾ ഉണരുന്ന ഒരു ടെൻഡൻസി അത് ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിലും അതും സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അതായത് ബെഡ് വെറ്റിങ്ങിൽ നിന്നും ഒരു ബ്ലാഡർ കൺട്രോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നടക്കാതെ വരുന്നതിനുള്ള ഒരു കാരണമായിട്ടും ഈ പാമ്പേഴ്സിൻ്റെ യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്താണ്? ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ഒന്ന് ഒന്ന് ശ്രമിക്കാൻ പറ്റുന്ന കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്പിനെ പറ്റിയും കൂടെ ഒന്ന് പറയാമോ? മെഷേഴ്സ് പലതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല. 200 to 240 ml വെള്ളം ഒരു 6 o'clock ശേഷം കൊടുക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി അത്ര എമൗണ്ട് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടി കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ അത് കഞ്ഞിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അതല്ലാതെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന പ്ലെയിൻ വാട്ടറിൻ്റെ അളവ് ക്രമീകരിക്കുക. അപ്പം അങ്ങനെ 200 to 240 ml ഒരു കൃത്യ അളവ്, 200 ആവാം 240 ആവാം 250 ആവാം വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു കൃത്യ അളവ് വെള്ളം മാത്രം 6 o'clock ശേഷം, ഈവനിങ് 6 o'clock ശേഷം കൊടുക്കുക. പിന്നെ അനദർ തിങ് ഈ ഡയറ്റിലുള്ള ചില ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒന്നും നടത്തുക. അതായത് ഭയങ്കര സോൾട്ടി ആൻഡ് ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കഴിയുന്നതും ഈ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികൾക്ക് ഒഴിവാക്കണം. ദെൻ കഫെയിൻ അടങ്ങിയിരിക്കുന്ന ഡ്രിങ്ക്സ് ഒഴിവാക്കുക. അപ്പോൾ നോർമലി ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ കോഫിയൊന്നും കഴിക്കാറില്ല. ബട്ട് സ്റ്റിൽ എന്നാലും അങ്ങനെ ഉള്ള
എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ദെൻ അനദർ തിങ് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഡീപ് സ്ലീപ്പേഴ്സാണ് ഇങ്ങനെയുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് നോർമലി കുട്ടികൾ യൂറിനേറ്റ് ചെയ്യുന്നത് 1 to 2 hours, ഒരു സ്ലീപ്പ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 hours-നുള്ളിലായിരിക്കും. അപ്പം ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് പേരൻസ് അത് നോട്ട് ചെയ്ത് അലാം വെച്ച് ആ ഒരു ടൈമിൽ കുട്ടിയെ ഉണർത്തുക. ഉണർത്തുക ഇൻ ദ സെൻസ് കുട്ടി നോർമലായിട്ട് ഉണർന്ന് ബാത്റൂമിൽ പോകത്തക്ക രീതിയിലേക്ക് കുട്ടിയെ ഉണർത്തുക. അപ്പം അങ്ങനെ അതൊരു ഡെയിലി പ്രാക്ടീസായിട്ട് മാറ്റുക. അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് വീണ്ടും യൂറിനേറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം കുട്ടി സ്വയം നടന്ന് തന്നെ വന്ന് ബെഡിൽ കിടക്കത്തക്ക രീതിയിൽ ആക്കണം. ദെൻ അനദർ തിങ് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടി ബാത്റൂമിൽ പോകും, യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡബിൾ വോയിഡിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഡബിൾ വോയിഡിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു റെസിഡ്യുവൽ യൂറിൻ ഉണ്ടാവും ബ്ലാഡറിൽ, ആൻഡ് അതിൻ്റെ കൂടെയാണ് പിന്നെ ഫർദർ ഉണ്ടാവുന്ന യൂറിനൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ബ്ലാഡർ ഫില്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡബിൾ വോയിഡിങ്ങിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് എംപ്റ്റിയിങ് ഓഫ് ബ്ലാഡറാണ് നടക്കുന്നത്. അപ്പോൾ ബെഡ് ടൈമിൽ ഒരു ഡബിൾ വോയിഡിങ് ശീലാക്കണം. പിന്നെ അലാം ടെക്നിക്ക് യൂസ് ചെയ്യാം. അലാം ടെക്നിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പേരൻസ് ആണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അലാം വെച്ചിട്ട് ചെയ്യാം. ദെൻ അനദർ തിങ് കുട്ടിയുടെ പാൻസ് വെറ്റായി കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ഇലക്ട്രിക് കറണ്ട്, അങ്ങനെയുള്ള ഒരു അണ്ടർ പാൻസ് ഒക്കെ ഉണ്ട്, ഐ മീൻ അണ്ടർ പാഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള അണ്ടർ പാഡ്സ് യൂസ് ചെയ്താൽ കുട്ടിയുടെ പാഡ് വെറ്റാവുന്ന ടൈമിൽ, ഐ മീൻ പാൻസ് വെറ്റാവുന്ന ടൈമിൽ ഒരു ചെറിയൊരു ഡി സി വോൾട്ടേജ് ആണ്, അത് ഇലക്ട്രിക് കറണ്ട് കിട്ടും. അപ്പം അത് അതിൽ കൂടെ കുട്ടി ഉണരും. അപ്പം എന്തായാലും ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടിയെ ആ ഒരു പർട്ടിക്കുലർ ബ്ലാഡർ ഫില്ലായി എന്നുള്ള ആ ഒരു സിഗ്നൽ കുട്ടി ഉണർത്തണം, കുട്ടിയെ ഉണർത്തണം. അതാണൊരു മെയിൻ ടെക്നിക്ക്. പിന്നെ പാമ്പേഴ്സ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് എപ്പോഴെങ്കിലും ഇൻ കേസ് ഓഫ് എമർജൻസി ഉപയോഗിക്കാം, ബട്ട് അതൊരു ശീലം ഒരിക്കലും ആക്കാതിരിക്കുക, പ്രത്യേകിച്ചും ഈ ഒരു 2 വയസ്സിന് ശേഷം. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക, ഡെസ്മോപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, ബട്ട് അതിലേക്കൊക്കെ പോകുന്നതിന് പകരമായിട്ട് ഇതൊരു ശീലമാണ്. അപ്പോൾ ആ ഒരു ശീലം കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ മാതാപിതാക്കൾ കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മളൊരു എന്താ പറയുക, എളുപ്പ വഴികൾ നോക്കി അതിൽ താൽക്കാലികമായിട്ടൊരു പരിഹാരം കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടി ഒരു കറക്റ്റായിട്ട് ഒരു കറക്റ്റീവ് മെഷേഴ്സ് തന്നെ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. താങ്ക് യു. അപ്പോൾ മായ പറഞ്ഞ ഈ ഒരു ടിപ്പെല്ലാം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായിട്ടും എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയും കുറേ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഒത്തിരി പേരൻസ് കുറേ ക്വയറീസ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, എഫക്റ്റീവായിട്ടുള്ള പല പല ഏരിയാസ് ഉണ്ട്. അതിൻ്റെ കുറേ റെമഡി സെഷൻസുമായിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.